സംഭവം നടന്ന ദിവസം എത്ര മണിക്കാണ് നിങ്ങൾ കൈമൾ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ എത്തിച്ചേർന്നത്? 4 മണിക്ക്. എത്ര മണിക്കാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? 3:30. എന്തിനാണ് നിങ്ങൾ അവിടെ പോയത്? ഒരു കേസ് ഡിസ്കസ് ചെയ്യാൻ. ആര് പറഞ്ഞ അനുസരിച്ചാണ്? മിസ്റ്റർ ശ്യാം പ്രകാശ്. എന്തിനെ കുറിച്ചുള്ള കേസാണ്? വ്യാജമരുന്ന് വിറ്റതിന്റെ. ആര് വിറ്റു? മിസ്റ്റർ കൈമൾ. മിസ്റ്റർ കൈമൾ വ്യാജമരുന്ന് വിറ്റു എന്നോ? കൈമൾ വിറ്റു എന്നതാണ് പോലീസ് കേസ്. ഏത് വകുപ്പ് പ്രകാരമാണ് ആ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്? ആ കേസിന്റെ വാദം ഏത് ഘട്ടം വരെയായി? ഇതുവരെ എത്ര സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു? തൊണ്ടിയായ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടോ? പ്രോസിക്യൂഷന്റെ പോയിന്റ്സ് എന്തൊക്കെയാണ്? പോലും അറിയാത്ത മിസ്റ്റർ ഗോപാലകൃഷ്ണനെ ശ്യാം പ്രകാശ് തന്റെ കേസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കൈമൾ കൺസ്ട്രക്ഷൻസിലേക്ക് അയച്ചു എന്ന് പറയുന്നത് തികച്ചും അവിശ്വസനീയമാണ്. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, അന്നേ ദിവസം ഒരു വിവാഹ നിശ്ചയത്തിൽ സംബന്ധിക്കാൻ ഓഫീസിൽ നിന്ന് നേരത്തെ പോകാൻ വേണ്ടി നിങ്ങളുടെ സീനിയറായ ശ്യാം പ്രകാശിനോട്, അതായത് എന്നോട്, നിങ്ങൾ അനുവാദം ചോദിച്ചിരുന്നോ? ചോദിച്ചിരുന്നു. എന്നിട്ട് നിങ്ങൾ പോയില്ലേ? അത് ഞാൻ. യുവർ ഓണർ, അന്നേ ദിവസം മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഇലഞ്ഞിക്കര എന്ന സ്ഥലത്ത് പോയി വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തു എന്നതിനുള്ള തെളിവുകൾ ഞാൻ ഹാജരാക്കാം. ഇത് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയുടെ സഹോദരനുമായി എടുത്ത ഫോട്ടോയാണ്. യുവർ ഓണർ, ഞാൻ വിവാഹ നിശ്ചയത്തിന് പോയിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ അത് വൈകുന്നേരം 5 മണിക്കായിരുന്നു. മിസ് ഗീത കൈമൾ കൺസ്ട്രക്ഷനിൽ വന്നു പോയ ഉടനെ ഞാൻ നേരെ ഇലഞ്ഞിക്കരയ്ക്കാണ് പോയത്. യുവർ ഓണർ, എന്റെ ജൂനിയറും മാന്യ സുഹൃത്തും സത്യസന്ധനും ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവനുമായ നമ്മുടെ സാക്ഷി മിസ്റ്റർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ എന്റെ സത്യാവസ്ഥ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഫോട്ടോയിൽ അദ്ദേഹം കയ്യിൽ ധരിച്ചിട്ടുള്ള വാച്ചിലെ സമയം നോക്കിയാൽ മതി. അതിലെ സമയം 4:05 ആണ്. യുവർ ഓണർ, അന്ന് അന്നെന്റെ വാച്ച് കേടായിരുന്നു. വാച്ച് കേടായിരുന്നു എന്ന നിങ്ങളുടെ വാദം സമ്മതിച്ചാൽ തന്നെയും പ്രശ്നം തീരുന്നില്ല. അന്നേ ദിവസം തന്നെ എടുത്ത ഈ ഫോട്ടോയെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? യുവർ ഓണർ, ഈ ഫോട്ടോയിൽ ചുവരിലുള്ള ക്ലോക്കിലെ സമയം അങ്ങ് ദയവായി നോക്കണം. അതിലെ സമയം 4:10. കൈമൾ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ നിന്നും ഇലഞ്ഞിക്കര വരെയുള്ള ദൂരം 80 കിലോമീറ്റർ ആണ്. അതായത് മിനിമം 2 മണിക്കൂർ യാത്ര. 4:10 വരെ ഇലഞ്ഞിക്കര ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഈ സാക്ഷി 4 മണിക്ക് കൈമൾ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ വെച്ച് ഗീതയെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക? യുവർ ഓണർ, ഇനി കൂടുവിട്ട് കൂടുമാറുന്ന വിദ്യ വല്ലോ മാന്യസാക്ഷി പഠിച്ചു വെച്ചിട്ടുണ്ടോ? യുവർ ഓണർ, ഇനിയും പല സാക്ഷികളെയും എനിക്ക് വിസ്തരിക്കാനുണ്ട്. അതിനു മുമ്പായി ഒരു രേഖ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുകയാണ്. ഇത്തരം രേഖകൾ തെളിവായി സ്വീകരിക്കാമോ എന്നതിനെ കുറിച്ച് വിവാദങ്ങൾ നടക്കുകയാണ്. പക്ഷേ ഇതിനെ ഞാനൊരു പ്രൈമറി എവിഡൻസ് എന്ന നിലയ്ക്കല്ല, ഒരു സപ്ലിമെന്ററി എവിഡൻസ് എന്ന നിലയിൽ ഈ കാസറ്റ് ടേപ്പ് ഹാജരാക്കുകയാണ്. പ്രകാശ്, ഇതൊരു തുടക്കം മാത്രം. ദിസ് ഇസ് ഓൺലി എ ബിഗിനിങ്. കൂടുതൽ ഷോക്കുകൾ നേടാൻ തയ്യാറായിക്കോളൂ. ഏയ്, വൈകിട്ടില്ല, കോംപ്രമൈസിന് ഇതിന് സമയമുണ്ട്. എന്താ ഒത്തും ഉണ്ടാത്തത്? ഓഹോ, എന്നോട് ദേഷ്യമായിരിക്കും. ശ്രീ പ്രകാശ്, ഞാൻ സമ്മതിക്കുന്നു. എന്റെ മോൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. മദ്യത്തിന്റെ ലഹരിയിൽ നമുക്ക് എല്ലാവർക്കും പറ്റാവുന്ന ഒരു അവസ്ഥ മാത്രമാണ്. ഇരു കൂട്ടരും വിട്ടുവീഴ്ച ചെയ്യുന്നതിനെയാണ് കോംപ്രമൈസ് എന്ന് പറയുന്നു. നമ്മൾ തമ്മിൽ ഇത്രയും അടുപ്പുള്ള സ്ഥിതിക്ക് നിങ്ങൾ ഇപ്പോഴും ആദ്യത്തെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നത് കഷ്ടമാണ്. എന്റെ ഓഫർ ഞാൻ റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ 10 ലക്ഷം രൂപ വരെ അവർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. 10 ലാക്സ്. ആ കുട്ടിക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഈ തുക ധാരാളമല്ലേ?
യുവർ ഓണർ, ഇത് ഞാൻ അങ്ങോട്ട് ചെയ്ത ഫോൺ കോൾ ആയിരുന്നെങ്കിൽ ട്രാപ്പ് ചെയ്യാനുള്ള അറ്റംപ്റ്റായി വ്യാഖ്യാനിക്കാമായിരുന്നു. ബട്ട് പ്ലീസ് നോട്ട്, മിസ്റ്റർ കൈമൾ തന്നെയാണ് എന്നെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നത്. കേസ് 22-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. നമ്മുടെ അഡ്വക്കേറ്റിന്റെ കോൺഫിഡൻസ് ഒക്കെ പോയി. കേസ് നമ്മൾ തോക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. ഇനിയും പല സാക്ഷികളെയും ഹാജരാക്കാറുണ്ടെന്നാ പ്രകാശ് പറഞ്ഞിരിക്കുന്നത്. അവന്റെ നീക്കങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയാത്തതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം. അപ്പൊ പിന്നെ നീ വിഷമിക്കണ്ട, ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. കേസ് ഒരു പുതിയ ഡയറക്ഷനിലേക്ക് തിരിച്ചുവിടുക. എങ്ങനെ? പ്രകാശിന്റെ ഡിക്ഷണറിയിലെ ആദ്യത്തെയും അവസാനത്തെയും വാക്ക് കോടതിയാണ്. ആ കോടതി തന്നെ അവന് വാട്ടർലു ആയി മാറണം. ഇതാണ് ഗോപാലകൃഷ്ണൻ. പിന്നെന്തൊക്കെയുണ്ട് ഗോപാലകൃഷ്ണ വിശേഷങ്ങൾ? ഒരു സ്മാരം വെക്കട്ടെ? വേണ്ട സാർ, ഞാൻ എന്ന് ജോയിൻ ചെയ്യണം ചോദിക്കാൻ വന്നതായിരുന്നു. എവിടെ ജോയിൻ ചെയ്ത കാര്യം? അല്ല, സാറിന്റെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറായിട്ട് എന്നെ നിയമിക്കാന്ന് പറഞ്ഞിരുന്നില്ലേ? ഓ അതെ, വരട്ടെ ഗോപാലകൃഷ്ണ. തൽക്കാലം ഗോപാലകൃഷ്ണൻ തനിയെ പ്രാക്ടീസ് ചെയ്യ്, സമയമാകുമ്പോൾ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. അല്ലേ അളിയ? പിന്നല്ലാതെ സാർ, അത് കാശ് വല്ലതും വേണമല്ലേ? 1000ഓ 2000ഓ ആപ്പീസിന്റെ അക്കൗണ്ടിനോട് ചോദിച്ചാൽ തരും. വാങ്ങിച്ചോ. കമോൺ, പോയിട്ട് വാ ഗോപാലകൃഷ്ണ. ഞാനല്ലേ പറയുന്നത്, ചെല്ലേ. സാർ പോയിട്ട് വാ ഗോപാലകൃഷ്ണ. സത്യം പറഞ്ഞാൽ സാറിനെ ഫേസ് ചെയ്യാൻ എനിക്കിപ്പോ ബുദ്ധിമുട്ടുണ്ട്. സാറെന്ന് പറഞ്ഞതെല്ലാം ഇപ്പോഴെങ്കിലും പ്രകാശിന് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. എന്റെ കാര്യങ്ങളെല്ലാം സാറിനറിയാമല്ലോ. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ വളരെയധികം ക്രൂശിക്കപ്പെട്ട ഒരാളായിരുന്നു എന്റെ അച്ഛൻ. അവസാന നിമിഷം വരെ നീതിക്ക് വേണ്ടി അദ്ദേഹം പോരാടി. അച്ഛനെ പിടിച്ചു നിൽക്കാനായില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന അച്ഛന്റെ ബോഡിയുടെ ചിത്രം ഇന്നും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ആ മുഖത്തെ നിസ്സഹായത എന്റെ ജീവിതത്തിൽ ഒരു നിഴലായി കിടന്നിരുന്നു. ഈ ലോകത്ത് പണമാണ് ഏറ്റവും വലുതെന്ന ഫിലോസഫിയിലേക്കാണ് അതൊക്കെ എന്നെ കൊണ്ടെത്തിച്ചത്. പക്ഷേ ഇന്ന് എനിക്ക് പ്രകാശ് ഡിപ്രസ്ഡ് ആകേണ്ട കാര്യമില്ല. ടേക്ക് തിങ്സ് ആസ് ദേ കം. നിങ്ങൾക്ക് പശ്ചാത്തപം തോന്നി തുടങ്ങിയത് തന്നെ ഒരു നല്ല കാര്യമല്ലേ? സാർ, കൈമലിനെതിരെ നമുക്ക് ഒരുമിച്ച് ഇന്ന് ഫൈറ്റ് ചെയ്യാം. എനിക്ക് സാറിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ കഴിയും. പ്രകാശിന്റെ സ്പിരിറ്റ് ഞാൻ ഉൾക്കൊള്ളുന്നു, അഭിനന്ദിക്കുന്നു. ബട്ട് നേരത്തെ പറഞ്ഞതുപോലെ യു ആർ ലിറ്റിൽ ബിറ്റ് ലേറ്റ്. എനിക്ക് ട്രാൻസ്ഫറാണ്, പണിഷ്മെന്റ് ട്രാൻസ്ഫറാണെന്നാണ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർ പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്ന പ്രയോഗത്തോടെ എനിക്ക് യോജിപ്പില്ല. എവിടെ ചെന്നാലും ജോലി ചെയ്യുക, സത്യസന്ധമായി, ആത്മാർത്ഥതയോടെ, അത്രേ ഉള്ളൂ. സാർ, ഈ ട്രാൻസ്ഫറിന്റെ പിന്നിലും കൈമലിന്റെ കൈകളാണ്, ഐ എം ഷുവർ. ആയിരിക്കാം. ലീവ് ഇറ്റ് പ്രകാശ്, അറ്റ്ലീസ്റ്റ് ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പായി കൈമലിനെതിരെയുള്ള പോരാട്ടത്തിന് ഒരു സ്പാർക്ക് ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. ഈ സമയത്ത് സാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വളരെയധികം ഹെൽപ്പാകുമായിരുന്നു. എന്റെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാവില്ലെന്നേ ഉള്ളൂ, എന്റെ എല്ലാ മോറൽ സപ്പോർട്ടും പ്രകാശനുണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. നമസ്കാരം മാഷേ. ഇരിക്കൂ. അയ്യോ, ഇരിക്കാനൊന്നും സമയമില്ല. മാഷൊന്ന് വേഗം റെഡി ആയിട്ട്. ശ്യാം പ്രകാശ് മാഷയുടെ വരവും പ്രതീക്ഷിച്ച് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കുക. എന്റെ മാഷേ, പ്രശ്നങ്ങളെല്ലാം തീർന്നു. മോഹനും ഗീതയും തമ്മിലുള്ള വിവാഹം നടത്താമെന്ന് അളിയെ സമ്മതിച്ചു. വെറുതെ എന്തിനാ മാഷേ കേസും വഴക്കും വയ്യാവിലൊക്കെ? മാഷൊന്ന് വന്നാട്ടെ. ഞാനൊന്ന് ഡ്രസ്സ് ഡ്രസ്സ് ഇതൊക്കെ മതിയെന്നേ. ഞാൻ ഗീതയോട് പറഞ്ഞിട്ട്. അച്ഛൻ ആ കൈമലിന്റെ വീട് വരെ പോയിട്ട് വരാം മോളെ. ശ്യാം അവിടെ വെയിറ്റ് ചെയ്യാ. പോയിട്ട് വരട്ടെ മോളെ. പ്രകാശ് ഉടനെ എത്തും, ഇപ്പൊ ഫോൺ വന്നിരുന്നു. ഇവിടെ വെയിറ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. പ്രകാശ് വരട്ടെ മാഷേ, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. പ്രകാശും ഞങ്ങളും എങ്ങനെ കഴിഞ്ഞിരുന്നവരാണെന്ന് മാഷക്കറിയാമല്ലോ. ആ ബന്ധത്തിന് കോട്ടം തട്ടുന്ന ഒന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മാഷേ, നടക്കാൻ പാടില്ലാത്താണ് നടന്നത്. ഗീതയെപ്പോലെ ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. Thank you.
അങ്ങനെയാണെങ്കിൽ മോഹൻ ഗീതയെ തന്നെ വിവാഹം കഴിക്കട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുകയല്ലേ മര്യാദ. എത്രയും നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് അതങ്ങ് നടത്താം. എന്താ അളിയാ, ഇനിയുള്ളതെല്ലാം ഭാഷ തന്നെയല്ലേ നടത്തേണ്ടത്? എന്താ ഇനിയും പ്രകാശിനെ കാണാത്തത്? മാഷൊക്കെ തിരുതിവിടെ പൊക്കോളൂ, ഞാൻ പ്രകാശിനെ വീട്ടിൽ ചെന്ന് കണ്ടോളാം. അങ്ങനെ ആയിക്കോട്ടെ. ആ വാസവാ, മാഷ് വീട് വരുന്നു ഡ്രോപ്പ് ചെയ്ത്. അയ്യോ വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അപ്പോ അങ്ങനെയാട്ടെ.